4 വർഷം മുൻപ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയ 7 ലോഡ് കാരന്താട് പുന്നക്കടവ് റോഡ് പദ്ധതി പാതിവഴിയിൽ മുടങ്ങിയതായി പരാതി. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുസ്സഹമായതോടെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. 4 വർഷം മുൻപ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണ് 7 ലോഡ് കാരന്താട് പുന്നക്കടവ് റോഡിന്റെ നവീകരണം. കിഫ്ബിയിലൂടെ 17 കോടി രൂപ വകയിരുത്തിയ പദ്ധതി പക്ഷേ പാതിവഴിയിൽ നിലച്ചു. 7 ലോഡ് മുതൽ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ വരെ മാത്രമാണ് നിർമ്മാണം നടന്നത്. ശേഷിക്കുന്ന വലിയ ഭാഗം റോഡിന്റെ സ്ഥിതി പരമദയനീയം. ഏഴിമല റെയിൽവേ സ്റ്റേഷൻ മുതൽ കാരന്താട് ജംഗ്ഷൻ വരെ കുഞ്ഞിമംഗലം രാമന്തളി പഞ്ചായത്തുകളിലെ 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡിന്റെ പ്രധാന ഭാഗം നിറയെ കുഴികളാണ്. ഇരുചക്ര വാഹനങ്ങളിൽ ഇതുവഴി എന്നും സഞ്ചരിച്ചാൽ വീണ് പരിക്കേൽക്കാതിരിക്കണമെങ്കിൽ ഭാഗ്യം കൂടി വേണം എന്നതാണ് അവസ്ഥ. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ ഏറെ പണിപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുസ്സഹമായതോടെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. 4 വർഷം മുമ്പ് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17 കോടി രൂപയിലേറെ സംഖ്യ വിലയിരുത്തി 7 ലോഡ് നിന്ന് കാരന്താട് വഴി പുന്നക്കടവിലെത്തുന്ന റോഡിൻ്റെ പ്രവൃത്തി 7മല റെയിൽവേ ഗേറ്റ് വരെ എത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രവൃത്തി നടത്താത്ത രീതിയിലാണുള്ളത്. അതിൽ പുതിയക്കര മുതൽ കാരന്താട് വരെയുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വാഹന ഗതാഗതം എന്ന് മാത്രമല്ല കാൽനട യാത്രയ്ക്ക് പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള റോഡാണ്. ആ റോഡിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി നടപടികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ PWD ഭാഗത്തു നിന്നോ കിഫ്ബിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണിയും മണ്ഡലം കോൺഗ്രസ് നേതൃത്വവും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതിവർഷം മൂലമാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് എന്ന് ആരെങ്കിലും കരുതിയാൽ തെറ്റി. വേനലിൽ കല്ലുതെറിക്കുകയും പൊടി പറക്കുകയും ചെയ്യും. മഴയിൽ ചെറു ചെളിക്കുളങ്ങളും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.